ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ പ്രൗൺസ് ആണ്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് 1 കപ്പ്, 2 തക്കാളി, 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, നേരത്തെ വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ്, മല്ലിച്ചപ്പ്, പിന്നെ നമ്മുടെ സ്പൈസസും പൊടികളും ആണ് അത്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം ഇതിലേക്ക് ആവശ്യത്തിന് എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പേപ്പർ പ്രോൺസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പേപ്പർ പ്രോൺസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് 1 കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിക്കുക. കൊക്കനട്ട് ഓയിൽ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക് അതിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ചെറിയുള്ളി ഇപ്പോൾ ഇതാ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ സമയം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായി നമുക്ക് ചേർക്കാനുള്ളത് സ്പൈസസ് ആണ്. 2 ഏലക്ക, 1 കറുകപ്പട്ട, 2 ഗ്രാമ്പൂ എന്നിവയാണ് സ്പൈസസായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തത്. എല്ലാ പൊടികളും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മസാലയുടെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ അടുത്തതായി ചേർക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെമ്മീനാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീനും ഈ മസാലക്കൂട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി 1 ബൗളിൽ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചെമ്മീനും ഈ മസാലയും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മസാലയും ചെമ്മീനും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഒത്തിരി ടേസ്റ്റാണ്. നമുക്ക് സൈഡായിട്ടും ഉപയോഗിക്കാം, നമുക്ക് സാദാ വെറുംചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ സെറ്റാണ്. അപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പം നമ്മുടെ ചെമ്മീൻ ഏകദേശം നല്ല വേവായി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിച്ചപ്പ് ചേർത്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പില ഞാൻ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണ്ടല്ല, ഇല മാത്രമാണെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. ഇനി 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇതിന് മുകളിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ പെപ്പർ പ്രോൺസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ കയ്യിൽ ചെമ്മീൻ മാത്രം മതി കേട്ടോ. ഇത് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പെപ്പർ പ്രൗൺസ് ഒന്ന് മിക്സ് ചെയ്താലോ. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും മല്ലിച്ചപ്പും എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മുടെ ചെമ്മീന് എത്രത്തോളം കുക്കായിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ചെമ്മീന് നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും തീർച്ചയായും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് പ്രസ് ചെയ്യണം.